ഫ്രണ്ട്സ്, ദിസ് ഈസ് പ്രിയ. ഗോൾഡ് ലൈഫിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സ്നാക്സ് റെസിപ്പിയാണ് ചെയ്യുന്നത്. ഗോതമ്പൊടി അതുപോലെ തന്നെ നേന്ത്രപ്പഴം വെച്ചിട്ടാണ് ചെയ്യുന്നത്. സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണിത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് മുമ്പ് പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ചാനൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പൊ നമുക്ക് വേഗം പോയിട്ട് ഈ റെസിപ്പി എങ്ങനെയാ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. അപ്പൊ നമുക്ക് നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ആദ്യം നമുക്ക് പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. ഞാനിപ്പോ ഒരു കാൽ കപ്പ് അളവിൽ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന പഴത്തിനനുസരിച്ചിട്ട് വേണം പഞ്ചസാര എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ പൊടിക്കണം. ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കയുടെ കുരു കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൊലി ചേർക്കുന്നില്ല, കുരു മാത്രമായിട്ട് നിങ്ങൾ അങ്ങ് ചേർത്ത് കൊടുത്താൽ മതിയാവും. പഞ്ചസാര ഇട്ടിട്ട് അതിന് മുകളിൽ വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത് പൊടി വേറെ. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതിയാവും. ഒരു അര ടീസ്പൂൺ അളവിൽ ഏലക്ക പൊടി ചേർക്കുക. ഏലക്കയുടെ കുരു തന്നെ ചേർക്കണം എന്ന് നിർബന്ധമൊന്നും ഇല്ല. ഇനി നമുക്ക് ഇതിനൊന്ന് പൊടിച്ചിട്ട് വരാം. ഇപ്പൊ കണ്ടില്ലെല്ലാം കൂടി നന്നായിട്ട് പൗഡർ ആക്കി എടുത്തിട്ട് ഇതിലേക്ക് പഴം ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഈ വലുപ്പത്തിലുള്ള രണ്ടെണ്ണം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര എണ്ണം വേണം അതിനനുസരിച്ചിട്ട് എടുക്കുക. അത് ഈ പഞ്ചസാരക്കകത്തേക്ക് നമുക്ക് മുറിച്ചിട്ട് കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിപ്പോ മുറിച്ചിട്ട് കൊടുക്കുന്നത്. കഷ്ണം കഷ്ണമായിട്ട് കിടക്കാൻ വേണ്ടി പാടില്ല. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞു കൊടുക്കുവാണെങ്കിൽ നല്ല പേസ്റ്റ് പോലെ നമുക്ക് കിട്ടിക്കോളും. ഇതിൽ പഴം എല്ലാം ചേർത്തിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഇങ്ങനെ അരച്ചിട്ട് വരാം. വെള്ളം ഒന്നും ചേർക്കാണ്ട് വേണം നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കണ്ടില്ല, നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഒരു ബൗളിലേക്ക് മാറ്റി, അതിന്റെ കൺസിസ്റ്റൻസി കണ്ടില്ല, നല്ല തിക്കായിട്ടാ ഉള്ളത്. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചിരിക്കുന്നതിലേക്ക് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇത് ചേർക്കാൻ താല്പര്യം ഇല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ ഈ മാവ് കുഴച്ചതിന് ശേഷം വെക്കേണ്ടി വരും. എന്നാൽ പോലും നമ്മൾ ഇത് സോഡാപ്പൊടി ചേർക്കുന്ന അത്രയും നന്നായിട്ട് പൊങ്ങി വരത്തില്ല. വളരെ കുറച്ച് മാത്രമേ പൊങ്ങുള്ളൂ. നന്നായിട്ട് പൊങ്ങി സ്പോഞ്ച് പോലെ നിങ്ങൾക്ക് വരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സോഡാപ്പൊടി തന്നെ ചേർക്കണം. അതൊരു അര ടീസ്പൂൺ ചേർക്കും. നല്ലളവില് ഉപ്പും കൂടി ചേർത്തിട്ട് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ചേർക്കുന്നത്, വളരെ ലൈറ്റ് ആയിട്ട് മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. ഇപ്പൊ കണ്ടില്ലേ, സോഡാപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പഴത്തിലേക്ക് സോഡാപ്പൊടിയും കൂടി ചേർത്തപ്പോ കണ്ടില്ല, ഒന്നും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗോതമ്പൊടി ചേർത്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ ഗോതമ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് മൈദ ചേർക്കാനാണ് താല്പര്യമെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിപ്പോ അര കപ്പളവിൽ ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. അതിന്റെ പകുതി മാത്രം ഈ ഒരു സമയത്ത് ആഡ് ചെയ്യുക. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചില പഴത്തിന്റെയൊക്കെ അനുസരിച്ചിട്ട് ഇതിന്റെ കൺസിസ്റ്റൻസി ഒന്ന് മാറും. ഇതിനകത്തേക്ക് നിങ്ങൾ വെള്ളം ഒന്നും ആഡ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് കുറേച്ചയായിട്ട് മാവിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇപ്പൊ കണ്ടില്ല, ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഇരിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് തിക്കാണ് എന്നാൽ ഒരുപാട് അങ്ങ് കട്ടിയായി പോകാൻ പാടില്ല. ഞാനിപ്പൊ ഈ ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ടാണ് എണ്ണയ്ക്കകത്തേക്ക് ഇത് കോരി ഒഴിക്കാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. കൈകൊണ്ട് കോരിയിടണമെങ്കിൽ അങ്ങനെ ഇടാം, അതല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇതിപ്പോ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് ചെയ്യാം. സോഡാപ്പൊടി ഇട്ടത് കൊണ്ട് സോഡാപ്പൊടി ഇടാത്തവർ ഒരു രണ്ട് മണിക്കൂർ വെല്ലം വെച്ചിട്ട് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മുടെ എണ്ണ വന്നിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തൊരു വലുപ്പത്തിലാണ് വേണ്ടത് ആ ഒരു വലുപ്പത്തിൽ നമ്മുടെ മാവ് കോരിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതിനെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഹൈ ഫ്ലെയിമിൽ ഇട്ട പുറം മാത്രം കരിഞ്ഞു പോകാൻ വേഗമില്ല, അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇരുന്ന കാര്യം ശ്രദ്ധിക്കുക. രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ടിട്ടുണ്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഈ എണ്ണയിൽ ഒന്ന് കുക്ക് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ എക്സ്ട്രാ ഇതായിട്ടുള്ളത്. മൈദ ചേർക്കുന്നേക്കാളും കുറച്ചും കൂടെ ഹെൽത്തി തന്നെയാണ് നമ്മള് ഗോതമ്പൊടി ചേർക്കുമ്പോ. കണ്ടിപ്പോ നല്ല ബോള് പോലെ ഇതൊന്ന് വീർത്തിട്ട് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുക്കായതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടി. രണ്ട് സൈഡും മാറ്റി മാറ്റിയിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. പിന്നെ ഇതിലേക്ക് നേന്ത്രപ്പഴം തന്നെ വേണം, നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പഴമാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ കണ്ടില്ലേ, ഇതെല്ലാം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുക്കാം. പുറത്തെ ഭാഗം നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്.
ഈസി സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ വേണ്ടി മറക്കരുത്. ഏകദേശം ഒരു ബോണ്ടഡ് ഒക്കെ രീതിയിൽ ഇരിക്കും. പക്ഷെ നമ്മുടെ നേന്ത്രപ്പഴം അതുപോലെ തന്നെ ഗോതമ്പുടി ചേർത്തിന്റെ ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ബോണ്ടയെക്കാളും ഇതിന്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതിനോടൊപ്പം നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞു ബെലേക്കൺ കൂടി വരും, അതൊന്ന് എനേബിൾ ചെയ്തേക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. മറ്റൊരു എപ്പിസോഡ് വീണ്ടും കാണാം. ബൈ.